ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ കടപ്പുറത്താണെത്തിരിക്കുന്നത്. കാരണം ഇവിടെ ഒരു മത്സ്യകന്യ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ കൊല്ലത്ത്. അത് എവിടെയാണ് എന്താണെന്ന് നമുക്ക് കാണാനായിട്ട് വന്നതാണ്. അപ്പൊ ഇവിടെ മൊത്തം ഞാൻ നോക്കിട്ട് മത്സ്യകന്യ പോയിട്ട് വേറെ ഒന്നിനെയും കാണാൻ. അപ്പൊ ഇവിടെ തിരക്കിയപ്പോഴാ പറയുന്നത് നമ്മുടെ കൊല്ലത്താണ്, നമ്മുടെ മാസ്റ്റർ മൈതാനിയിലാണ്. അപ്പോൾ സമൂഹം വേറൊന്നുമില്ല, അവിടെ ഫെസ്റ്റിവൽ ആരംഭിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 10 പറഞ്ഞ ഓഷ്യൻ എക്സ്പീരിയൻസ്. അപ്പൊ അവിടുത്തെ കാഴ്ചകളിലൊക്കെ പോയാലോ, വാ നമുക്ക് അങ്ങോട്ട് പോകും. അവിടെ എന്താണ് സ്പെഷ്യൽ എന്ന് കണ്ടറിയും. ഗൈസ്, നമ്മളങ്ങനെ ആശ്രമ മൈതാനത്ത് എത്തിയിരിക്കുകയാണ്. ഇട സൈഡിൽ ദി ഓഷ്യൻ എക്സ്പീരിയൻസ് സി ആണ് നടക്കുന്നത്. മറ്റത് തൊട്ടപ്പുറത്ത് തന്നെ വേറെ സംഭവം നടക്കുന്നുണ്ട്. മറൈൻ്റെ വേറെ സംഭവം നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ടിക്കറ്റ് വന്നിട്ട് 150 രൂപയാണ്. 5 വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട, അതിന് മുകളിലോട്ടുള്ളവർക്ക് ടിക്കറ്റ് എടുത്തേ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ ആ വലിയ മീനിൻ്റെ വായ്ക്കുള്ളിലൂടെ നമ്മൾ നേരെ ഇതിനകത്തോട്ടാണ് കയറി പോകുന്നത്. ഇത് നേരെ ചെന്ന് ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ അടിപൊളി നമ്മുടെ അടുത്തൂടെയൊക്കെ കുഞ്ഞ് പക്ഷികളൊക്കെ നമ്മുടെ അടുത്തൂടെയൊക്കെ പറന്ന് നടക്കുന്ന ഒരു കാഴ്ചയിൽ നമുക്ക് കാണപ്പെടുന്നു. ഇവിടെ തന്നെ നമുക്ക് ഫോട്ടോ സെക്ഷനൊക്കെ ഉണ്ട്. നല്ല വ്യൂ ആണ്, നല്ല പുള്ളികളൊക്കെ നമുക്ക് തൊട്ടടുത്ത് അരികിൽ കാണാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കണ്ട് ഇങ്ങനെ രസിച്ചിരുന്ന് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് ഇങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ ചെറിയൊരു വെള്ളച്ചാട്ടം, അതും നോക്കി കണ്ട് അങ്ങനെ നടക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോ ഫോട്ടോഷൂട്ട് അതും കണ്ടിട്ട് നമ്മൾ നേരെ കയറിയത് റോബോട്ടിൻ്റെ അടുത്തിട്ടാണ്. ഇവിടെ ഒത്തിരി റോബോട്ടുകൾ അങ്ങനെ ഓടിച്ചാടി കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു റോബോട്ടാണ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ നമ്മുടെ നായ്ക്കുട്ടി റോബോട്ടുകളുണ്ട്, അത് നമ്മുടെ ഉടനെ നമ്മുടെ അടുത്ത് എത്തും. അതാണ് കണ്ട നോക്കിയാണ് നമ്മുടെ അതിൻ്റെ കൈയൊക്കെ തരുന്ന റോബോട്ടാണ്. എൻ്റെ അടുത്ത് നിന്ന് കൈയൊക്കെ കാണിച്ച് ചീച്ചിങ്ങനെ നിൽക്കുകയാണ്. ചാടണോ വേണോ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് ഷേക്കൻ്റെയൊക്കെ തന്ന് ആശാ ഇപ്പം പോയിട്ട് തിരിച്ചു വന്ന് അവൻ എനിക്ക് ഷേക്കൻ്റെയൊക്കെ തന്നു കേട്ടോ. ഒത്തിരി പിള്ളേരൊക്കെ വന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ല അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഒത്തിരി നല്ല ആൾക്കാർ. ഞാനിപ്പോൾ അടയ്ക്കാറാവുന്ന സമയത്താണ് പോയത്. അതാണ് ആൾ കുറവ്. അല്ലെങ്കിൽ നല്ല തിരക്കുള്ള സമയമാണെങ്കിൽ മൃഗങ്ങളെന്തൊക്കെ ഷൂട്ട് ചെയ്യാനും പറ്റത്തില്ല. ഇതിപ്പം ഞാൻ ആളില്ലാത്ത സമയത്തായതുകൊണ്ടാണ് ഇത്രയും വിശാലമായിട്ട് എല്ലാ വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റുന്നത്. നമ്മളെ ഫാമിലിയായിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ്. അപ്പോൾ ഇതാണ് അവിടെ ഉള്ളതിലേക്ക് ഏറ്റവും കുഞ്ഞു റോബോ. ആ കാണുന്നതാണ് ഇപ്പോൾ കാണിച്ച സംഭവം. ഇത്രയ്ക്ക് ചെറിയ റോബോയാണ്. കണ്ട അവിടെ ഇരിക്കുന്നതൊക്കെ ക്യൂട്ടാണ്, നല്ല രസമാണ്. ഇരുന്നിങ്ങനെ വർത്തമാനം പറയുന്നതൊക്കെ നല്ല രസമായിരുന്നു. ഈ സംഭവം എന്ന് വെച്ചാൽ ഓരോ സംഭവം എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്നു. അടുത്ത ഇതെന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന പിക്ചർ അതേ കണക്ക് വരച്ച് തരും. ആ ഒരു സംഭവമാണ് അവിടെ. ഇത് പിന്നെ നായ്ക്കുട്ടികളാണ്, നമ്മൾ ഓടിച്ചാടി നടക്കുകയാണ്. അങ്ങോട്ട് ചാട്ടം, ഇങ്ങോട്ട് ചാട്ടം, അങ്ങനെ ഒത്തിരി സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മൾ ഫിഷ് ടാങ്കിൽ കിടക്കുകയാണ് നമ്മൾ ഒരു ആളെ. അതും നല്ല രസമാണ് കാണാൻ. നമുക്ക് ഒരുപാട് നേരം അതൊക്കെ കണ്ട് ഇങ്ങനെ വിളിച്ചിരുന്നു, എൻജോയ്മെൻ്റ് ഒക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോഴത്തേക്കാണ് നോക്കിയപ്പോഴത്തേക്ക് കടൽ കൊട്ടാരങ്ങുണ്ട്. അങ്ങനെ നേരെ അവിടെ പോയി കടൽ കൊട്ടാരത്തിൻ്റെ ഒക്കെ ആ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ വതുക്കെ നിന്നപ്പോഴത്തേക്ക് ആ ഒരു കുഞ്ഞ് സ്രാവ് കുട്ടികളും കുച്ച്, ഓ ഇത് ഒരു വേറൊരു സൈസ് മീനാണ്, നല്ല മെഷീൻ കണക്കത്തെ. നല്ല രസമുണ്ടായിരുന്നു അത് നല്ല നീന്തി കളിക്കുന്നത് കാണാനായിട്ട്. ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഒരു കുഞ്ഞ് കുട്ടി പ്രഷരൻ അവിടെ നല്ല മീനുമായിട്ട് നോക്കി എന്ന് സംസാരിക്കുന്നത്. നമ്മുടെ ആളുമായിട്ടൊക്കെ നല്ല ഇതായിട്ട് നല്ലൊരു സൗഹൃദമായിട്ട് നിന്ന് നിൽക്കുന്ന കാണാൻ. അങ്ങനെ അതും കണ്ട് നേരെ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ് നമ്മൾ മത്സ്യകന്യ കാണാനായിട്ട്. അത് നമ്മളെ ഈ ഗ്ലാസ്സിനകത്താണ് കിടക്കുന്നത്. സാധാരണ 2 മത്സ്യകന്യകളുള്ളത്. ഇന്ന് ചില സമയത്ത് 1 മത്സ്യകന്യ ഉള്ളായിരുന്നു. ആ വീഡിയോസ് നമുക്ക് കാണാം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മത്സ്യകന്യ ഇങ്ങനെ കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. എന്നൊക്കെ ഒരു കുട്ടികൾക്കൊക്കെ ഒരു കാണാൻ ഒരു കൗതുകത്തോടെ കാണാൻ പറ്റിയ ഒരു സംഭവമാണ്.
അത്രയ്ക്ക് നല്ല ഒരു ഇതാണ് സംഭവം. പിന്നെ നമ്മൾ പോയതെന്ന് പറഞ്ഞത് നമ്മളെ ഒരു ഗ്യാസ് ഗ്ലാസിൻ്റെ ഒരു ഇതിനകത്തോട്ടാണ്. അവിടെ എന്ന് വെച്ചാൽ കടലിനടുത്തിട്ട് ജീവിക്കുന്ന എല്ലാ സൈസ് മീനുകളും അതിനകത്ത്. അതുകൊണ്ടാണ് തിരക്കില്ലാത്തത്, അല്ലെങ്കിൽ നല്ല തിരക്കുള്ള ഒരു ഇതാണ്. ഇതൊക്കെ നല്ല പേരുള്ള മീനുകളാണ്, നല്ല സ്വാദ് നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉള്ള സംഭവമാണ്. അങ്ങനെ ഒത്തിരി ഒത്തിരി കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഈ മീനിൻ്റെയൊക്കെ തല കാണണം, തലയൊക്കെ തന്നെ നമ്മളൊരു പാറക്കല്ലിനടക്ക് ഇരിക്കും. നല്ല ഒരു പ്രത്യേകതരം മീനാണത്. അതേ കണക്ക് തന്നെ ഇപ്പൊ കണ്ട ഒരു മീനും ഒരു വെറൈറ്റി മീനായിരുന്നു. ഏറ്റവും അടുത്തതിൽ മാത്രം കാണപ്പെടുന്ന നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയും ഇതിനൊക്കെ ഒരു വീഡിയോകൾ ചെയ്യാനുള്ള ഒരു ഇത് കിട്ടുള്ളൂ എനിക്ക്. അപ്പോൾ നിങ്ങളെ അഭിപ്രായം എങ്ങനെ എന്ത് തന്നെ ആയാലും രേഖപ്പെടുത്തുക, പിന്നെ ലൈക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു ഗ്ലാസ് ടണലിനകത്തുകൂടെ നമ്മൾ പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. രണ്ട് നമ്മുടെ മുകളിൽ കൂടെ മീനുകളിങ്ങനെ പറന്ന് നടക്കുകയാണ്. ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അടിപൊളി കളർഫുള്ളായിട്ടുള്ള മീനുകൾ, അത്രത്തോളം നല്ല നല്ല ഇതായിരുന്ന വീഡിയോസാണ് നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത്ര കാഴ്ചകളാണ് ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നത്, അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ കാണാൻ മറക്കരുത്. ഫാമിലിയായിട്ട് വന്ന് കാണാൻ പറ്റിയ നല്ല ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് ഇവിടെ ഉള്ളത്. നല്ല നല്ല ഞണ്ടുകളും നല്ല അടിപൊളി മീനുകളുമായിട്ടൊക്കെ നല്ല സെൽഫി വീഡിയോസൊക്കെ എടുത്ത് ചേച്ചി. അതാണ് സ്രാവായിരുന്നു എൻ്റെ അടുത്തോടെ പോയത്. അങ്ങനെ നമ്മൾ ഈ ഗ്ലാസ് ടണൽ ചെയ്ത് വെളിയിലോട്ട് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ അടിപൊളി കാഴ്ചകളാണ് മൊത്തം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾ അകത്ത് കയറി കാണുമ്പോഴത്തേക്കേ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ. ഞാനിപ്പം താൽക്കാലികമായിട്ട് എടുത്ത് ഇട്ടക്കുന്നതേ ഉള്ളൂ. അപ്പം എല്ലാവരും വന്ന് നേരിൽ കാണുക, കണ്ട് മാത്രം അടിപൊളി ഒരു ദിവസം നമുക്ക് എൻജോയ് ചെയ്യാം. നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ കൊല്ലത്ത് ഒരുപാട് സംഭവങ്ങളുണ്ട്, അതിലൊന്നാണിത്. ഇതാണ് നമ്മുടെ വെള്ളത്തിലെ പൂച്ച, വെള്ളത്തിലാണ് ഈ കിടക്കുന്ന പൂച്ച. നോക്കിയാണ് നമ്മുടെ മീനുകളുമായിട്ട് അടിപൊളി ഒരു പ്രത്യേക രസം തന്നെയാണ് കാണാൻ. അത് നടക്കുന്നുണ്ട് അതിനിടയ്ക്ക് കൂടെയൊക്കെ, അവരുടെ സൗഹൃദവും എല്ലാം അടിപൊളിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു അത്. അങ്ങനെ ആ വീഡിയോയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, സെൽഫി വീഡിയോ. നല്ല രസമായിരുന്നു ഈ പൂച്ചിനായിട്ട് കാണാനായിട്ടൊക്കെ. നല്ല ഒരു എൻജോയും മൂഡ് വരുമായിരുന്നു. അതാണ് നമുക്കിതൊക്കെ കാണുമ്പോൾ ഒരു ചെറിയ സന്തോഷം, അതേപോലെ നിങ്ങൾക്കും ആ സന്തോഷമുണ്ടാകും. ഇതൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരുവിധം എല്ലാ സാധനങ്ങളും നമ്മുടെ ഇവിടെ മിതമായ വിലയിൽ കിട്ടുന്നതാണ്. ഇതൊക്കെ 11 സംതിങ്ങിൽ തുടങ്ങുന്ന സംഭവം, 15-16 ആ ഒരു റേഞ്ചിലോട്ട് പോകും.
അപ്പോൾ നല്ല രസമാണ്. ഈ ഗ്ലാസ്സിനകത്തെല്ലാം ലൈറ്റുണ്ട്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ നമുക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൂമിലും ഹാളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇത് ഫുൾ സെറ്റാണ്, മുകളിൽ തൊട്ട് താഴെ വരെയുള്ളൊരു ഫുൾ സെറ്റാണ്. നോക്കിയോ ഗൈസ്, ഇതാണ് സംഭവം. പിന്നെയുള്ള വെറൈറ്റി പപ്പടങ്ങൾ അങ്ങനെ അങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നല്ല ചെരുപ്പുകൾ, അതായത് മോഡൽ ചെരുപ്പുകൾ, നമുക്ക് ഈ കൊച്ചുങ്ങളുടെ ഓരോരോ കലാകായിക പരിപാടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സൈസ് ചെരുപ്പുകളൊക്കെ. ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ 3 ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ താരമൊത്തം മാർക്കിട്ടു എന്നാണ് ചേച്ചി പറയുന്നത്. നമുക്ക് കേട്ടോ, ഓയില് തലേ തേച്ച് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്യണം. ഒരു അരമണിക്കൂർ വരുമ്പോൾ ഷാമ്പു ഉപയോഗിച്ച് കഴുകി കളയണം. 3 ദിവസം അടുപ്പിച്ച് ചെയ്യണം, ഇന്ന് നാളെ മറ്റേണം. 3 ദിവസം കൊണ്ട് ഫുള്ള് താരം മാറും. ബാലൻസ് ഉള്ള എണ്ണ എന്ന് പറഞ്ഞാൽ നമുക്ക് ആഴ്ച ഒരു വട്ടം ഉപയോഗിക്കാം, തിരുനേരം വരെ ഉപയോഗിക്കാം. ഞങ്ങൾ ഈ 3 ദിവസമേ പറയുന്നുള്ളൂ. 3 ദിവസം കൊണ്ട് മാറിയില്ലെങ്കിൽ 4-ൻ്റെ അന്ന് ഇതുമായിട്ട് തിരിച്ചുകൊണ്ട് വരാം. പൈസ കിട്ടുന്നതിന് ഗ്യാരണ്ടി അതെ. കൂടാതെ നമുക്ക് 2 വയസ്സ് തൊട്ടുള്ള മക്കൾക്ക് ഉപയോഗിക്കാം. അവർക്ക് വെറും 10 മിനിറ്റ് മാത്രം എടുക്കാൻ കൈ കളഞ്ഞാൽ മതി കേട്ടോ. സുവേദ രീതിയല്ല, ഇതിനകത്ത് പേപ്പർ ഉണ്ട്, നമ്മൾ അത് പിന്നെ. ഈ സംഭവം കാണുമ്പോൾ നമ്മുടെ കുട്ടിക്കാലം ഓർക്കാത്തതായിട്ട് ആരും കാണത്തില്ല. നമ്മുടെ കുട്ടി കൊച്ചിലെ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ മുട്ടായികളാണ് കിടക്കുന്നത്. അങ്ങനെ അതെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ ആസ്വദിച്ച് തുടങ്ങുമ്പോഴാണ് കുറെ മുണ്ടും നേരിയതും. അങ്ങനെ എല്ലാം നല്ല മിതമായ വിലയ്ക്ക് ഇവിടെ അകത്ത് നമുക്ക് കിട്ടുന്നതാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വെറൈറ്റി അച്ചാറുകളാണ്, എല്ലാ തരം അച്ചാറുകളും ഇവിടെ കിട്ടും. നിങ്ങൾ ഏത് തരം അച്ചാറാണ് ആഗ്രഹിക്കുന്നത് വെച്ചാൽ അത് ഇവിടെ വന്ന് ചോദിച്ച് മേടിക്കാവുന്നതാണ്. നല്ല അടിപൊളി അച്ചാറുകൾ. അപ്പോൾ അതും കണ്ടിട്ട് നമ്മൾ നേരെ വെളിയിലോട്ടിറങ്ങുമ്പോൾ നമ്മളെ കേക്കിൻ്റെ വേറൊരു സൈസ്, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള കുറച്ച് വീഡിയോസ് കാണാം. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ വെറൈറ്റി ഐറ്റംസാണ്, അതായത് കുട്ടികൾക്കും സ്ത്രീകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ജിമിക്കി കമ്പലും അങ്ങനെയുള്ള വെറൈറ്റി കമ്പലുകളൊക്കെയാണ് ഇവിടെ ഈ ഭാഗത്തൊക്കെ ഉള്ളത്. ഇതെല്ലാം കണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമുക്ക് മെയിനായിട്ടുള്ള കുറച്ച് കടകളൊക്കെ അടവായിരുന്നു. അപ്പം രാത്രി ഏകദേശം 10 മണി കഴിഞ്ഞു, അതുപോലെ അടയ്ക്കുന്ന സമയം കഴിഞ്ഞാൽ ഇതാണ് 5D പ്രിൻ്ററാണ്. ഈ സംഭവം എന്ന് വെച്ചാൽ 350 രൂപ തൊട്ട് സ്റ്റാർട്ടിങ്ങാണ്. അടിപൊളി ഐറ്റങ്ങളാണ് ഇപ്പോൾ ഇരിക്കുന്നത് മൊത്തം. നമുക്ക് 350 രൂപ കൊടുത്താൽ ഒരു നഷ്ടമില്ലാത്ത സംഭവമാണ്. കാണാനും നല്ല ഭംഗിയാണ്. നമ്മുടെ ഹാളിലൊക്കെ വയ്ക്കാൻ പറ്റിയ അടിപൊളി ഐറ്റങ്ങൾ ഇവിടെ ഇതിനകത്തുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മൾ ചെന്നപ്പോഴത്തേക്കെല്ലാം ക്ലോസ് ചെയ്ത് ആശം ഒറ്റച്ച പറക്കൽ ഉറക്കം നടക്കുന്ന സാധനമാണ്. അണ്ണാൻ്റെ അത്രയേ ഉള്ളു സാധനം. ഇതെല്ലാം കണ്ട് നേരെ നമ്മൾ സ്റ്റാളുകളെല്ലാം അടച്ച് തുടങ്ങിയായിരുന്നു. അപ്പോൾ പിന്നെ ഉള്ളതും എടുത്ത് നേരെ ഫുഡ് കോർട്ടിലെടുത്തി. ഇതാണ് നമ്മുടെ ഫുഡ് കോർട്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യം കഴിക്കാനുള്ള എല്ലാ ഐറ്റവും കുടിക്കാനുള്ള ഐറ്റവും കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ രണ്ട് പാവ് മേടിച്ച് കഴിക്കുകയാണ്. അപ്പോൾ വെളിയിൽ ഒത്തിരി സംഭവങ്ങളുണ്ട്, ഇതൊന്നും കാണിക്കാൻ മഴയത നമ്മളെ സംബന്ധിച്ചില്ല. അപ്പം പുതിയ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ. മൈ നെയിം ഈസ് ബ്ലോഗ്.